അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബിസിനസ് നല്ല പുതിയ രണ്ട് അപ്ഡേറ്റാണ് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് ഷൂട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റായ രണ്ട് രീതിയിലുള്ള അപ്ഡേറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഒരു ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്, പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ലേറ്റസ്റ്റായിരുന്ന ഏറ്റവും ലേറ്റസ്റ്റായുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് ബിസിനസ് ന്യൂസിലെ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും, പിന്നെ നമുക്കൊരു എക്സ്പ്രഷൻ ബിസിനസിനെ കുറിച്ച് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ തീർച്ചയായിട്ടും എത്ര മിനിറ്റ് ഉണ്ടോ അത്രയും മിനിറ്റും അവസാനം വരെ കാണുകയാണ് മാത്രമാണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരത്തെ തന്നെ സമയം വഴിപ്പിക്കാൻ തന്നെ വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ നടക്കാം. അപ്പോൾ ബിസിനസ് മീൽ യോഗി ബാബു എന്ന് നമ്മൾ കോമഡി ക്യാരക്ടറായിട്ട് ചെയ്യുന്നുണ്ട് യോഗി ബാബു എന്നത്. യോഗി ബാബുവിൻ്റെ റോളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശമൊക്കെ ശരിയാണ് ചാൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുത്തു വിടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. യോഗി ബാബുവിൻ്റെ റോൾ എങ്ങനെയാണ്, ഏകദേശമൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടിയ അപ്ഡേറ്റ് ശേഖരിച്ചാണ്, എത്രമാതിരം ശരിയെന്ന് ആയില്ല, എന്നാലും ഏകദേശം ശരിയാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അവിടെ നിന്ന് കൊണ്ടും കിട്ടിയ അപ്ഡേറ്റൊക്കെ കിട്ടിയാണ് ഞാൻ ചെയ്ത് വെച്ചിരുന്ന വീഡിയോ. അപ്പോൾ എന്തായാലും കൂടെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ യോഗി ബാബു ഇപ്പോൾ ഇന്നലെയാണ് സെറ്റിലേക്ക് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞുള്ള അപ്ഡേറ്റാണ് ഇന്നലെ വൈകുന്നേരത്തോടെ പുറത്തു വന്നത്. യോഗി ബാബു ഇന്നലെ രാവിലെ തന്നെ യോഗി ബാബു ബിസിനസ് സെറ്റിലേക്ക് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞുള്ള അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പനിയെല്ലാം ഇരുപത് ചെയ്യുന്ന ഫസ്റ്റ് തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ യോഗി ബാബു ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോഗി ബാബു വേറെ ഷൂട്ടിങ്ങിൽ ഇനി വേറെ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടോ അങ്ങനെയൊന്നും നമുക്കറിയില്ല. അപ്പോൾ യോഗി ബാബു അടുപ്പിച്ച് സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ചെയ്യുന്നു എന്നും നമുക്കറിയില്ല. അപ്പോൾ യോഗി ബാബു എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ടി വി ഗണേശ് അവരൊക്കെ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോഗി ബാബുവിൻ്റെ ഒക്കെ ഷൂട്ടിങ് ചെയ്യാനുണ്ട്. അപ്പോൾ പൂജാക്കിൻ്റെയും രണ്ട് മൂന്ന് ഷൂട്ടിങ്ങുകളാണ് വളരെ ബിസി ആയിട്ടാണ് ഷൂട്ടിങ് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തളപതി എപ്പോഴും ഞായറാഴ്ച ഷൂട്ടിംഗ് ഒരിക്കലും വരാത്തതാണ്. എന്നാൽ ഈ ബിസിനസിന് മാത്രമായിട്ട് ഞായറാഴ്ചയുള്ള ഷൂട്ടിങ്ങിന് വരുന്നു. കാരണം പൂജാക്കിൻ്റെ കുറേ മൂന്നാല് സിനിമകളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് കാഴ്ചയ്ക്ക് കൊടുത്തിട്ട് ഞായറാഴ്ചകൾ മാത്രമാണ് പൂജാക്കി ഇതിന് കൊടുത്തിരിക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത് ബീസ്റ്റിന്. അതുകൊണ്ടാണ് തളപതി ഞായറാഴ്ച വരെ ഷൂട്ടിംഗ് മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നത് തളപതി. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂജാക്കിൻ്റെ ഒരുപാട് ഷൂട്ടിങ്ങുള്ളതു കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ യോഗി ബാബു എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ആദ്യത്തെ കിട്ടിയ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വെക്കും. പക്ഷേ രണ്ടാമത്തെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ആർക്കും അറിയണ്ടായില്ല. കാരണം ഇത് ഇന്ന് രാവിലത്തോടെ വന്ന അപ്ഡേറ്റാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് അറിയണ്ടായില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സമയം വഴിപ്പിക്കാൻ ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബീസിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ചെന്നൈയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനത്തെ ഷൂട്ടിംഗ് എടുക്കുന്നു വെച്ചാൽ അറിയില്ല. നേരിട്ട് ഷൂട്ടിംഗ് ഒരുപാട് ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. നേരിട്ട് ഷൂട്ടിങ്ങിലൊക്കെ തളബന്ധിയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേൾക്കാൻ കഴിയുന്നു. പേശം ഷോപ്പിംഗ് മാളിലൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് ഇപ്പോൾ അവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഷോപ്പിംഗ് മാൾ സെറ്റ് ഉണ്ടായിരുന്നില്ലേ, അവിടെയൊക്കെ ഷൂട്ടിംഗ് പേശം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ജലസൊരു വേറെ മാതിരി ഐറ്റമാണ് നമുക്ക് ബീസ് എന്തായാലും വരുന്നത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ബീസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ചെന്നൈയിൽ കഴിഞ്ഞതിന് ശേഷം, ചെന്നൈയിൽ രണ്ട് മൂന്ന് ദിവസം ഒരു ഒരാഴ്ച കൂടി ഉണ്ടാകുന്നതാണ് ഷൂട്ടിംഗ്. അപ്പോൾ ഒരാഴ്ച ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നേരെ റഷ്യയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് മുമ്പേ പറഞ്ഞാണ് റഷ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ റഷ്യയിൽ അവിടെ പോയി എന്തൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. റഷ്യയിൽ പോയിട്ട് അവിടെ ഒരു മെയിൻ ആയിട്ടൊരു കാർ ചേസിങ്, അവർ പറഞ്ഞു ഇതൊക്കെ ഏറ്റവും മെയിൻ ആയിട്ടൊരു കാർ ചേസിങ് അവിടെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അവർ പറഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ഉള്ള ഏറ്റവും കുറച്ചുകൂടി പൈസ മുടക്കിയുള്ള ഒരു കാർ ചേസിംഗ് ആണ് അവിടെ നടത്താൻ പോകുന്നത്. കുറേ കാറുകൾ ഉണ്ടാകും, ഇഷ്ടംപോലെ കാറുകൾ നടുവിൽ കൂടെ ചേസിംഗ് ആണ് നടത്താൻ പോകുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫൈറ്റ് സീൻ, ഈ സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഫൈറ്റ് സീൻ അവിടെ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. കേൾക്കാനുള്ള ഏകദേശം 90% 95% ഉറപ്പിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഷൂട്ടിങ് റഷ്യയിലൂടെ കഴിഞ്ഞ ശേഷം റഷ്യയിലൂടെ ഫുൾ കംപ്ലീറ്റ് ആക്കിയാണ് ബീസിൻ്റെ ഫുൾ ഷൂട്ടിങ്ങും കംപ്ലീറ്റ് ആക്കി എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഫുൾ ഷൂട്ടിങ്ങും റഷ്യയിലെ ഷൂട്ടിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീസിൻ്റെ ഫുൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. പിന്നെ നമുക്ക് തന്നെ അപ്ഡേറ്റ് എന്തായാലും ഒന്ന് കൊടുത്തു വിടും ഷൂട്ടിങ്ങിൻ്റെ അവസാനത്തിനായിട്ട്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്തായാലും ഒരു തേർഡ് ലുക്ക് പോസ്റ്ററോ എന്തെങ്കിലും അവസാനം മുട്ടായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ് 15 എല്ലാവരും തേർഡ് ലുക്ക് പോസ്റ്ററിന് വെയിറ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം അത് വരുമോ വരില്ല എന്ന്. അപ്പോൾ കൺഫേം ആയിട്ടില്ല, നമുക്ക് കൺഫേം ആകുകയെന്ന് മാത്രം അറിയിക്കാം. അപ്പോൾ ഷൂട്ടിംഗ് എന്തായാലും ഓഗസ്റ്റ് 15 കഴിയുമെന്ന് വെച്ചാൽ അറിയില്ല. എപ്പോഴാണ് റഷ്യയിലേക്ക് പോയത്? റഷ്യയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മാത്രമാണ്. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞതും ഷൂട്ടിംഗ് തീർന്നതായിരിക്കും നമുക്ക് ഉറപ്പിക്കാം. കാരണം പണ്ട് സാൻ പീറ്റേഴ്സ് തീരുമാനിച്ചിരുന്നത് സെപ്റ്റംബർ മാസം ഷൂട്ടിംഗ് കഴിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ആഗസ്റ്റ് മാസം അവസാനം തന്നെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. അപ്പോൾ ഇതാക്കിയാണ് ഇപ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിരുന്നു. ഇന്നലെ മുതലും ട്രെൻഡായി, എന്ന് മുതലും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തോടെ എത്ര ഉള്ളൂ? അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം തളപതി ഫാൻസ് വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് ബെല്ലേക്കും തീർച്ചയായിട്ടും എൻബൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള എക്സ്ക്ലൂസീവായിട്ട് തളപതി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള എക്സ്ക്ലൂസീവായിട്ട് തളപതി അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കും തീർച്ചയായിട്ടും എൻബൾ ചെയ്തിടുക. നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാൻ മനസ്സിലാക്കും. ബൈ.